ഇരുളിന്റെ മറയിൽ നിന്ന് വെളിച്ചത്തെ തേടി വന്ന നിക്കോദേമോസിനോട് നാഥൻ പറഞ്ഞ സത്യങ്ങളായിരുന്നു നാം ഈ ദിവസങ്ങളിൽ ധ്യാനിച്ചിരുന്നത്. ആത്മാവിൽ വീണ്ടും ജനനത്തെക്കുറിച്ച് ജ്ഞാനസ്നാന സൂചകമാണത്. നമ്മെ പ്രകാശത്തിലേക്കും രക്ഷയിലേക്കും നയിക്കുന്ന ജ്ഞാനസ്നാനം. അതിനാൽ നാം നാഥന്റെ ജീവനിലും മരണത്തിലും ഉത്ഥാനത്തിലും പങ്കുചേരുകയാണ്. ഇന്ന് സങ്കീർത്തനം 27 ആരംഭിക്കുന്നതും ഇതേ വാക്കുകൾ ഉദ്ഘോഷിച്ചുകൊണ്ടാണ്. കർത്താവാണ് എന്റെ പ്രകാശവും രക്ഷയും, ഞാൻ ആരെ ഭയപ്പെടണം. ഇന്നലെ നാം ജനക്കൂട്ടത്തിന്റെ കോപാവേശത്തെ രണ്ട് സന്ദർഭങ്ങളിൽ ധ്യാനിക്കുകയായിരുന്നല്ലോ. അപ്പോസ്തല പ്രവർത്തനം 5-7 അധ്യായങ്ങളിൽ. അതിൽ 7 അധ്യായം സ്തെഫാനോസിന്റെ വധത്തെ വിവരിക്കുന്നുണ്ട്. അന്ന് അവനെ കല്ലെറിഞ്ഞവർ തങ്ങളുടെ വസ്ത്രങ്ങൾ സാവൂളിന്റെ പാദാന്തികത്തിലാണ് വെച്ചത്. ഈ സാവൂള് പിന്നീട് ഉദ്ധിതനെ കണ്ടെത്തുന്നുണ്ട്. ഇന്നലെ നാം ധ്യാനിച്ച ഒറാവോ, കാണുക എന്ന വാക്കിൽ അത് കുറിച്ചുകൊണ്ട് ശ്ലീഹ പറയുന്നുണ്ട് ഇതിനെക്കുറിച്ച്. 1 കൊരിന്ത്യസ് 15, ഒടുവിൽ ഉദ്ധിതൻ അകാലജാതനായ എനിക്കും കാണപ്പെട്ടു എന്ന്. ദൈവത്തിരുമുൻപിൽ താൻ എത്രമാത്രം അക്രമോത്സുകമായിട്ടാണ് പെരുമാറിയത് എന്നോർത്തുകൊണ്ട്, തന്നോട് ദൈവം എത്രമാത്രം കാരുണ്യം കാണിച്ചു എന്നോർത്തുകൊണ്ട്, തന്നെ എങ്ങനെ വീണ്ടെടുത്തു എന്നോർത്തുകൊണ്ട്, താനൊരു ചാപിള്ളയായിരുന്നിട്ടുകൂടി ജീവൻ ലഭിച്ചവനായി മാറി എന്ന് ശ്ലീഹ പ്രഖ്യാപിക്കുകയാണ്. നിക്കോദേമോസ് ഒരു ഫരിസേയ പ്രമാണിയും സൻഹെദ്രിൻ സംഘത്തിലെ അംഗവുമായിരുന്നല്ലോ. ഇന്ന് അപ്പോസ്തല പ്രവർത്തനം 5:34 മുതൽ നാം മറ്റൊരു ഫരിസേയ പ്രമാണിയെയും സൻഹെദ്രിൻ സഭാധ്യക്ഷനെയും പരിചയപ്പെടുന്നു. മഹാഗുരുവായ ഗമാലിയേൽ, റബ്ബാൻ ഗമാലിയേൽ. ശിഷ്യന്മാരെ മരണത്തിന് വിട്ടുകൊടുക്കാൻ അവൻ തയ്യാറല്ല. ഇത് ദൈവിക പ്രവൃത്തിയാണോ എന്ന് കാലം തെളിയിക്കട്ടെ എന്ന് അദ്ദേഹം വാദിക്കുകയാണ്. മാത്രമല്ല, എടുത്തു ചാടി ശിഷ്യർക്ക് ദ്രോഹം ചെയ്താൽ അതൊരു പക്ഷെ ദൈവത്തോട് മല്ലിടുന്നതുപോലെയായി തീരാനും സാധ്യതയുണ്ട് എന്നൊരു താക്കീതും ഗമാലിയേൽ നൽകുന്നുണ്ട്. 2 പ്രാവശ്യമാണ് നാം ഗമാലിയേലിനെ കാണുന്നത് അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ. ഒന്ന് ഇവിടെയും, പിന്നെ പൗലോസ് ശ്ലീഹ നടത്തുന്ന ഒരു പ്രൗഢ പ്രഖ്യാപനത്തിനും. താൻ ഗമാലിയേലിന്റെ കാൽക്കലിരുന്ന് വേദം പഠിച്ചവനാണ് എന്ന് ശ്ലീഹ അവകാശപ്പെടുമ്പോൾ, അപ്പോസ്തല പ്രവർത്തനം 22:3, അതൊരു ഗരിമ തന്നെയാണ്. എന്നാൽ ആദിമ ക്രിസ്ത്യാനികളുടെ സത്യപ്രകാശത്തെ തിരിച്ചറിഞ്ഞ്, അവർക്ക് വേണ്ടി അനുഭാവപൂർവ്വം സംസാരിച്ച ഗമാലിയേലിന്റെ പാദത്തിങ്കൽ ഇരുന്ന് പഠിച്ച സാവൂളിന്റെ പാദത്തിങ്കലാണ് ആദിമ ക്രിസ്തീയ രക്തസാക്ഷിയായ സ്റ്റീഫനെ വധിച്ചവർ തങ്ങളുടെ വസ്ത്രങ്ങൾ കാത്തുവെച്ചത് എന്നതൊരു വിരോധാഭാസമായിരിക്കുന്നല്ലോ. സാവൂൾ അടക്കമുള്ള ഫരിസേയർ മോശയുടെ നിയമത്തെ പ്രതി അതീവ തീക്ഷ്ണമതികളായിരുന്നു. ഗമാലിയേലും നിക്കോദേമോസും ഫരിസേയ പ്രമുഖരുമാണ്. എന്നാൽ ഇവരിലെല്ലാം സത്യം പ്രകാശം ചൊരിയുകയും അവരുടെ ജീവിത വഴികളെ മാറ്റിമറിക്കുകയും ചെയ്യുന്ന ഒരു ആവിഷ്കരണവും വിശുദ്ധ ഗ്രന്ഥത്തിൽ ഇതിൽ വിരിയുന്നുണ്ട്. പൗലോസിന്റെ നിഷേധം ഒരിത്തിരി കനത്തതായിരുന്നതുകൊണ്ട് അവന്റെ പരിവർത്തനവും അതിന്മേൽ കനത്തതാവുന്നു. കണ്ണഞ്ചിപ്പിക്കുന്നതായിരുന്നു അവനിൽ തെളിഞ്ഞ സത്യശോഭ. ഇനി നമുക്ക് സുവിശേഷ ഭാഗത്തിലേക്ക് നടക്കാം. യോഹന്നാൻ 6:1-15 അപ്പം മർദ്ദിപ്പിക്കുന്ന ഭാഗമാണ്. അവിടെ പച്ച പുൽപ്പുറമായിരുന്നു എന്ന് ശ്ലീഹ എടുത്തു പറയുന്നുണ്ട്. നാഥൻ ഒരു മലമുകളിൽ കയറി അവിടെ ഇരിക്കുകയായിരുന്നു എന്നും, അങ്ങനെ വരികയാണെങ്കിൽ നാഥന്റെ പാദാന്തികത്തിലാണ് ജനങ്ങൾ പറ്റം പറ്റമായിരിക്കുന്നത്, പച്ചപ്പുൽമേട്ടിലെ ആട്ടിൻകൂട്ടങ്ങൾ പോലെ. നമ്മുടെ ദൃഷ്ടി സങ്കീർത്തനം 23 ഈ സന്ദർഭത്തിൽ തിരിയാതെ നിവൃത്തിയില്ല. ഞാൻ അങ്ങയുടെ ഭവനത്തിൽ എന്നേക്കും വാഴും എന്ന് കാംക്ഷിച്ചുകൊണ്ടാണ് ആ സങ്കീർത്തനം മടങ്ങുന്നത്. ഇതേ അഭിവാഞ്ച ഇന്ന് സങ്കീർത്തനം 27 ഞാനൊരു കാര്യം മാത്രം ആവേശപൂർവ്വം തേടുന്നു, അവിടുത്തെ ഭവനത്തിൽ വസിക്കാൻ തന്നെ, അവിടുത്തെ കൂടാരത്തിൽ അവിടുത്തെ മാറിൽ ചായാൻ മാത്രം. ദൈവത്തിന്റെ കൂടാരം, അതിന്റെ ഒരു ദർശനം കിട്ടിയപ്പോൾ തന്നെ രൂപാന്തരീകരണത്തിന്റെ മലയിൽ പത്രോസ് ആശയക്കുഴപ്പത്തിലായിക്കൊണ്ട് ചോദിച്ചു, ഇവിടെ ആയിരിക്കുന്നത് നല്ലത്, ഞങ്ങൾ ഇവിടെ കൂടാരങ്ങൾ ഉറപ്പിക്കട്ടെ, ഇനി മടങ്ങേണ്ടല്ലോ. ഇവൻ എന്റെ പ്രിയപുത്രനാണ്, ഇവനെ ശ്രവിക്കുക എന്ന സ്വർഗപേരി പത്രോസിന് അപ്പോൾ മനസ്സിലായില്ലെന്ന് തോന്നുന്നു. നമ്മെ ദൈവപുത്രരാക്കുന്ന വിശ്വാസത്തിന്റെ കേൾവി നാം ഇന്നലെ ധ്യാനിക്കുകയായിരുന്നല്ലോ. പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, അവനിൽ വിശ്വസിക്കാത്തവന് ജീവനെ കാണാനേ കിട്ടില്ല. ഇന്നലെ നാം ശ്രദ്ധിച്ചു യോഹന്നാൻ 3:36. ഇന്ന് സങ്കീർത്തനം 27 ഇങ്ങനെ തന്നെ പാടി നിർത്തുന്നു, ജീവനുള്ളവരുടെ ദേശത്ത് കർത്താവിന്റെ നന്മ ഞാൻ കാണും. രൂപാന്തരീകരണത്തിന്റെ മല പോലെ ഇവിടെയും നാഥൻ ഒരു മലമുകളിലാണ്. അന്ന് പെസഹ തിരുനാളായിരുന്നു എന്ന് ശ്ലീഹ പറയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷത്തിൽ 3 പെസഹ തിരുനാളിനെ കുറിച്ച് പരാമർശിക്കുന്നത്. ആദ്യ തിരുനാൾ നാഥൻ ദേവാലയം ശുദ്ധീകരിക്കുന്ന സമയത്ത്, യോഹന്നാൻ 2:13 മുതൽ. അവസാന തിരുനാളാകട്ടെ അവൻ ജെറുസലേമിൽ യഥാർത്ഥ പെസഹ കുഞ്ഞാടായി തന്നെ തന്നെ ബലിയർപ്പിച്ച അവസരത്തിലും, യോഹന്നാൻ 19 ഇന്നിതാ അവന്റെ 2 പെസഹ തിരുനാളാണ്. അവൻ ദേവാലയത്തിലോ ജെറുസലേമിലോ അല്ല, മലമുകളിലാണ്. അവൻ നശ്വരമായ ദേവാലയത്തെ തകർത്ത് പുതിയ ജെറുസലേമിനെ പണിയുകയാണ്. അവിടെ മഹത്വമണിഞ്ഞ ദേവാലയം അവൻ തന്നെയാണ്. എല്ലാവരും വിരുന്നിലിരിക്കുന്ന അവന്റെ ഭവനം. സാധാരണയായി മറ്റുള്ളവരെയെല്ലാം നാഥന്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുവരുന്ന അന്ത്രയോസും ഫിലിപ്പോസും ഈ സന്ദർഭത്തിലും മുൻനിരയിൽ നിൽക്കുന്നത് അതുകൊണ്ടായിരിക്കാം.
വിജാതിയരെ നാഥന്റെ അടുത്തേക്ക് ആദ്യമായി എത്തിച്ചതും അവരായിരുന്നല്ലോ. യോഹന്നാൻ 12. പെസഹ തിരുനാൾ, മല, ഭക്ഷണം എവിടെ നിന്ന് കിട്ടും എന്നൊരു ചോദ്യം, മത്സ്യത്തെക്കുറിച്ചുള്ള പരാമർശം, ഇതെല്ലാം പഴയ പുറപ്പാട് സംഭവങ്ങളുടെ വിവരണങ്ങൾ തന്നെയാണ്. പുറപ്പാട് 12 സംഖ്യ 11. അന്ന് ആ മലയിൽ മോശ ദൈവമുഖം കാണാൻ ആഗ്രഹിച്ചു. എന്നാൽ അവനത് കണ്ടത് രൂപാന്തരീകരണത്തിന്റെ മലയിലാണെന്ന് മാത്രം. എത്രയോ നൂറ്റാണ്ടുകൾക്ക് ശേഷം. മത്തായി 17:23. ദൈവത്തിന്റെ ധവളാഭമായ മുഖമാണ് ക്രിസ്തു. 2 കൊരിന്ത്യർ 4:6. മോശ പോലും അവനെ ആരാധിക്കുകയാണ്. മോശയേക്കാളും വലിയവനാണവൻ. യഥാർത്ഥത്തിൽ ഈ തിരിച്ചറിവ് തന്നെയാണ് സാവൂളിനും ഗമാലിയേലിനും നിക്കോദേമോസിനും കൈവരുന്നത്. അവർ മുറുകെ പിടിക്കുന്ന നിയമങ്ങളെല്ലാം ക്രിസ്തുവിൽ സ്നേഹത്തിൽ പൂർത്തീകരിക്കപ്പെടുന്നു എന്ന തിരിച്ചറിവ്. നെരുത പാടിയ ഒരു കവിതയുണ്ട്. നിന്റെ മുഖം കാണാതെ വരുമ്പോൾ ഞാൻ നിന്റെ പാദങ്ങളെ നോക്കുന്നു. നിന്റെ പാദങ്ങളെ ഞാൻ പ്രണയിക്കാൻ കാരണം അത് മണ്ണിലും പെരുവെള്ളത്തിലും കാറ്റിലും ചവിട്ടി എന്നെ തേടി വന്നതുകൊണ്ട് മാത്രമാണ്. ഇനി നമുക്ക് അവന്റെ പാദാന്തികത്തിലിരുന്ന് ഭക്ഷിച്ച് തൃപ്തരാകാം.